ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മംസ് ഡെയിലിയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്പായിട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇപ്പോഴും ഉണ്ടാവും ഏതെങ്കിലും ഒരു കളയാൻ വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാവും. ആ ഒരു പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടുള്ള ഒരു കൊച്ചു സൂത്രാണെന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കുപ്പി, ഇത് വെള്ളമൊക്കെ നമ്മൾ നിറച്ചിട്ട് വരുന്ന പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പോൾ ഇതാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ല വലിപ്പമുള്ള കട്ടിയുള്ള കുറച്ച് തിക്കൊക്കെ ആയിട്ടുള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും കേട്ടോ, നല്ല ബലം കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് ഇനി അടുത്തത് വേണ്ടത് ഒരു കത്തിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് കത്തി ഇതാ ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് മെഴുകുതിരിയുടെ ആ ഒരു തീയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിലത്തെ ഒരു തീയിൽ നിന്നും നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതാ ഇത് നടുവേ ഒന്ന് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുക. പക്ഷേ അറ്റത്ത് വെച്ചിട്ട് അത് മുറിക്കരുത് കേട്ടോ, അറ്റത്ത് മുഴുവനായിട്ട് അത് പിളർത്തി എടുക്കരുത്. നമുക്കൊരു ഒരു ഏറ്റവും താഴത്തെ ചെറിയൊരു ഭാഗം വിട്ടിട്ട് ഞാനത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെയാണ് ഇരിക്കുക കണ്ടോ, അത് ഈ ഒരു രീതിയിൽ നടുവേ നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു താഴോട്ട് വരെ നമുക്കൊന്ന്, താഴോട്ട് എന്ന് പറയുമ്പോൾ അറ്റം വരെ മുട്ടിക്കരുത്, അങ്ങനെയാവുമ്പം ആ ബോട്ടിൽ അങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഈ ഒരു കണക്കിനാണ് ഇതാ ആ ഒരു താഴെ ഭാഗം വരെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ തുറക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇട്ട് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുപ്പിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള കത്തികൾ, വീട്ടിൽ അടുക്കളയിലുള്ള കത്തികൾ ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സൂചിയും നൂലും അല്ലെങ്കിൽ അതിലത്തെ നൂലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിലും ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. ഒരു കുട്ടി പേഴ്സ് പോലെ നമുക്ക് വളരെ സേഫായിട്ട് തന്നെ ഇതിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കുട്ടികളൊക്കെ വരയ്ക്കാനും പിടിക്കാനും എഴുതാനും ഒക്കെ ഉപയോഗിക്കുന്ന പെൻസിലുണ്ടല്ലോ, അത് എപ്പോൾ നോക്കിയാലും അതിനൊരു ഷാമാണ്. എന്തോരം മേടിച്ചു കൊടുത്തെന്നാലും അവരുടെ ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് അത് കാണത്തില്ല. അപ്പം ഞാൻ ഓർത്തു ഇതുപോലെ അങ്ങ് ഒരു ബോട്ടിലാക്കി, ഇതാ ഇങ്ങനെ അടച്ചു വെക്കാനും പറ്റും കേട്ടോ, ഇതുപോലെ ഒരു ബോട്ടിലാക്കി എടുത്ത് നമ്മുടേതായ ഒരു സ്ഥലത്ത് വെച്ച് കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തുറന്ന് കഴിയുമ്പോഴാണെങ്കിൽ നമുക്കിതുപോലെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നല്ല വിസ്താരത്തോടു കൂടെ നമുക്ക് തുറന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. പിന്നെ ഇതിനകത്ത് ഇടുന്ന സാധനങ്ങളൊക്കെ അത് നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച്, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല നീളവും ഇച്ചിരി കൂടെ കട്ടിയുമുള്ള പാത്രമൊക്കെ ആണ്, ഒരു ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള പാത്രങ്ങൾ, വലിപ്പമുള്ള സാധനങ്ങൾ ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ കൊച്ചു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻ്റിൽ ദെൻ ബൈ ബൈ.